ഹായ് ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു മൈ ഹനസ് വണ്ടർലാൻഡ്. ഇന്ന് നമുക്ക് കുക്കറിൻ്റെ വാഷർ വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് തുണികൾ വേണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴയ കർട്ടൻ്റെ പീസുകളാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഷോളോ അല്ലെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള എന്തെങ്കിലും എടുത്താൽ മതി. ഇത് പഴയൊരു ക്രാബിൻ്റെ ഫ്ലവർ പോകുന്നതാണ് കേട്ടോ, അതുകൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കർട്ടനൊന്ന് കട്ട് ചെയ്യണം. ഞാനിവിടെ നീളത്തിൽ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചിട്ട് നമുക്ക് കുക്കറിൻ്റെ വാഷറിൽ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഗ്ലൂ ഗൺ ഇല്ലാത്തവർ ഫെവി ബോണ്ട് യൂസ് ചെയ്താലും മതി, അതാവുമ്പോഴും പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ വർക്കുള്ളൂ, അപ്പോൾ ആ ഭാഗം കാണുന്ന വിധത്തിലാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഷോളൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ വർക്കുള്ളതാണെങ്കിൽ ഇങ്ങനെ ചുറ്റണമെന്നില്ല, നമ്മുടെ ഇഷ്ടം പോലെ ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കുറച്ച് ഭാഗം ആയിട്ടുണ്ട്, ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇനി ലെയ്സൊക്കെ വരുന്ന ഷോളാണ് എടുക്കുന്നതെങ്കിൽ ആ ലെയ്സ് കട്ട് ചെയ്തെടുത്തിട്ട് വാഷർ അതുകൊണ്ട് ചുറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്കിതിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് നോക്കിയിട്ട് ബാക്കി പീസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു അര ഇഞ്ച് സൈസിനാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ, വീതി കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 10 പീസോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് തുണിയിൽ നിന്ന് ഒരു 10 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത പീസ് എല്ലാം കൂടിയിട്ട് കുക്കറിൻ്റെ വാഷറിലൊന്ന് ഹാങ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാണാൻ ഭംഗിയുള്ള ഭാഗം മുകളിലേക്കാക്കിയിട്ട് അടിഭാഗത്ത് ആ കട്ട് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തു കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല ഭാഗം നമ്മൾ പുറത്തേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ചു കഴിഞ്ഞാൽ അതാ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇനി ഇത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളും. കർട്ടൻ്റെ പീസായി കാരണം പെട്ടെന്ന് ഇങ്ങനെ ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല കോട്ടൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പീസുകളൊക്കെ ഹാങ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒരു സിൽവർ കളർ വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്കൊരു ബ്ലാക്ക് കളർ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇട കലർത്തിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത 20 പീസും ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ അതിൽ നിന്ന് കാണാൻ കൊള്ളാവുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തായാലും ഉപകാരപ്പെടും. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണല്ലോ. ഇനി ഇതുപോലെ ഒരു ചോക്ലേറ്റ് റാപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ റാപ്പർ എടുത്താലും മതി, എന്തായാലും നമുക്ക് ചെറിയ ഒരു മിററിൻ്റെ അത്ര പോകുന്ന പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്തായാലും നമ്മൾ വേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ കംപ്ലീറ്റ് വേസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ നമുക്ക് മിററൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ കുറച്ച് പീസുകൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയൊക്കെയുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഗ്ലൂ ഗൺ മസ്റ്റാണ് കേട്ടോ, കാരണം ഫെവിക്കോൾ വെച്ചിട്ടൊന്നും ഒരിക്കലും തൊട്ടി പിടിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെവി ബോണ്ട് എന്നിട്ടൊരു ഗ്ലൂ ഉണ്ടല്ലോ, അതെല്ലാം ഫാൻസി ഷോപ്പിലും കിട്ടുമായിരിക്കും. അതൊരെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏകദേശം സെൻറ്റർ വരെ തൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ ശരിക്കും നമ്മൾ ഷോപ്പൊന്ന് വാങ്ങിക്കുന്ന മിറർ വെച്ചതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റാർ തൂക്കിയിടണം. സ്റ്റാറില്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പോൾ ഇതാ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. ടൂത്ത് പിക്ക് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ടൂത്ത് പിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഈർക്കലി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് ട്രയാങ്കിൾ നമുക്ക് വേണം. ഈ രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഈ രണ്ട് ട്രയാങ്കിളും ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡിയായി. ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റാർ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഈ സ്റ്റാറിന് കുറച്ച് ഗ്ലിറ്റർ പൗഡറൊക്കെ വെച്ചിട്ട് ഒന്ന് മിന്നിച്ചേക്കാം.
അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്റ്റാറിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ഗ്ലിറ്റർ പൗഡർ വിതറി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒട്ടി പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഫെവിക്കോൾ ആക്കിയ ഭാഗത്തെല്ലാം ഗ്ലിറ്റർ പൗഡർ നന്നായിട്ട് ഒട്ടി പിടിക്കും. ഗ്ലിറ്റർ പെയിൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പെയിൻറ്റ് ആകുമ്പോൾ ഇത്രയും ഗ്ലേസിങ് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൗഡർ തന്നെ എടുത്തത്. ഞാനിതൊരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കളർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭംഗി കിട്ടില്ല. ഞാനിവിടെ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ഭാഗത്തൊക്കെ ഫെവിക്കോൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോഴേ അത്രയും സാധനം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ, ടൂത്ത് പിക്കാണെന്ന് തോന്നുന്നേ ഇല്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് അവസാനമായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു യു ഷേപ്പിലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ വാൾ ഹാങ്ങിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിങ്ങനെ ചുമരിൽ തൂക്കിയിട്ട് കാണുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു രൂപ പോലും ചിലവില്ലാതെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസ് വെച്ചുണ്ടാക്കിയതാണെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. എന്നാലല്ലേ വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണുന്നില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.